ബാംഗ്ലൂരിലുള്ള ഒരാൾക്ക് ചെറിയൊരു പനി വന്നാൽ എന്ന സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റ് വൈറലായി. കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വന്ന ഈ പോസ്റ്റ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. കോവിഡ് ടെസ്റ്റിൻ്റെയും ചികിത്സയുടെ കാര്യത്തിൽ കേരള സർക്കാരും കർണാടക സർക്കാരും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ പോസ്റ്റിൽ പങ്കുവച്ചിരിക്കുന്നത്. കർണാടക സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു നഗരമാണ് ബാംഗ്ലൂർ. ഇവിടെ താമസിക്കുന്ന ഒരു പ്രവാസി മലയാളിക്ക് കേവലം ഒരു പനി വന്നാൽ എന്താണ് അവസ്ഥ എന്ന് ചോദിക്കുന്ന ഈ പോസ്റ്റ് രാഷ്ട്രീയ കേരളത്തിൽ ഇതിനോടകം വലിയ ചർച്ചയായി കഴിഞ്ഞു. നജ്മ നസീർ കേച്ചേരി എന്ന യുവതിയാണ് ഈ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. നജ്മ നസീർ കേച്ചേരിയുടെ ഈ പോസ്റ്റ് നമുക്കൊന്ന് കേൾക്കാം. ബാംഗ്ലൂരിലുള്ള ഒരാൾക്ക് കേവലം ഒരു പനി വന്നാൽ എന്താണ് അവസ്ഥ എന്ന് വായിച്ചിട്ട് കേരളത്തെ വിമർശിക്കൂ. ഇത് എഴുതാതിരിക്കാനാവുന്നില്ല. ഇതൊരു രാഷ്ട്രീയ പോസ്റ്റല്ല. പക്ഷേ നമ്മൾ ചിലത് മനസ്സിലാക്കാതെ പോവരുത്. കഴിഞ്ഞ 12 ദിവസമായി എനിക്ക് പനിയായിരുന്നു. 3 ദിവസത്തിന് മരുന്നും ഫീസും കൂടി 1500 രൂപ ചിലവ്. വീണ്ടും പനി മുകളിലേക്ക്. പറഞ്ഞറിയിക്കാനാവാത്ത വേദനകൾ, വിഷമതകൾ. വീണ്ടും ഡോക്ടർ, വീണ്ടും 1500. 3 ദിവസം കഴിഞ്ഞ് കുറവില്ല. വീണ്ടും ആശുപത്രിയിൽ പോയി. അഡ്മിറ്റാവാൻ പറഞ്ഞു. ബെഡില്ല. രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയതാണ്. 10 ആശുപത്രികളിൽ കയറി ഇറങ്ങി. അവിടെയും ബെഡില്ല. വീട്ടിലേക്ക് തിരിച്ചുപോയി. പിറ്റേന്നും വീണ്ടും ആശുപത്രി തേടി ഇറക്കം. ആരുടെയൊക്കെയോ ശുപാർശ കൊണ്ട് ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടി. അതുകൊണ്ട് ചെന്നപ്പോൾ അഡ്മിഷൻ കിട്ടി. ഒരു വാർഡിലെ ഒരു ബെഡിന് 1 ദിവസത്തിന് 20,000 രൂപയാണ് ചാർജ്. നോർമലി 10 ദിവസം കിടത്തുന്നു. അപ്പോൾ 2 ലക്ഷം രൂപ. ഭക്ഷണം മോശം. പട്ടാപ്പകൽ, കൊള്ള എന്നല്ലാതെ എന്താണ് ഇതിനെ വിളിക്കുന്നത്? ബാംഗ്ലൂരിലെ അവസ്ഥയാണ് പറഞ്ഞു വരുന്നത്. കാശില്ലാത്തവർ എന്ത് ചെയ്യണം? ഗവൺമെൻറ് എന്തിനാണ് ഇവിടെ? പൈസയില്ലാത്തവർ വഴിയിൽ കിടന്ന് പട്ടികൾ ചാകും പോലെയാകട്ടെ എന്നാണോ? ആരാണ് ഇതിനെതിരെ പ്രതികരിക്കേണ്ടത്? ചാനലിൽ വന്നിരുന്ന് ഘോരഘോരം കേരള സർക്കാരിനെ വിമർശിക്കുന്നവരോട് ഒരു വാക്ക്: കേരളം സ്വർഗമാണ്. ഈ കൊറോണ ദുരന്തത്തിനപ്പുറം ജനങ്ങൾക്കൊന്നും വരാനില്ല. ജനങ്ങളുടെ ജീവൻ രക്ഷിക്കൂ. ഈ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് രാഷ്ട്രീയം നോക്കാതെ സഹായിക്കൂ. നല്ല പ്രവർത്തനങ്ങളെ അനുമോദിക്കൂ. അന്യനാട്ടിൽ കിടക്കുന്ന കേരളീയരെ രക്ഷിക്കൂ. ചാനൽ ചർച്ചകൾ ഞങ്ങൾക്ക് കേൾക്കണ്ട. കേസും കൂട്ടവും അതിൻ്റെ വഴിക്ക് നടക്കും. മീഡിയക്കാരോടും കലക്കവെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കുന്നവരോടും പുച്ഛം 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 മാത്രം. ഒന്നോർത്താൽ നന്ന്. കോവിഡ് എന്ന വാൾ എല്ലാവരുടെയും തലയ്ക്ക് മുകളിലുണ്ട്. ഇനിയും തൊണ്ടകീറി 2 വോട്ടിനും അറിയുന്ന നാണമില്ലാത്ത കൂട്ടരെ നിർത്ത്. എന്നിട്ട് പട്ടിണി പാവങ്ങളെയും രോഗികളെയും സഹായിക്ക്. ചാവുന്ന നേരത്ത് ഇത്തിരി വെള്ളമെങ്കിലും കിട്ടും. എൻ്റെ കേരളത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥന എന്നും പാവങ്ങൾക്കൊപ്പം. എൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നു. പാവങ്ങളെക്കുറിച്ച് ഓർത്ത് എന്നെപ്പറ്റി ഉത്കണ്ഠയില്ല. നല്ലത് മാത്രം വരട്ടെ. ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം. കാര്യങ്ങൾ മനുഷ്യർ അറിയട്ടെ. എൻ്റെ തല പോയാലും എനിക്ക് പേടിയില്ല. നജ്മ പറഞ്ഞു നിർത്തുന്നു. ഇത് നജ്മയുടെ സ്വന്തം അനുഭവമാണ്. ബാംഗ്ലൂർ പോലുള്ള സ്ഥലത്ത് ഈ അവസ്ഥയാണെങ്കിൽ മറ്റുള്ളിടത്തെ കാര്യം പറയണോ? തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞ് കേരള സർക്കാരിനെ വിമർശിക്കുന്നവർ ഒന്നോർക്കണം. കേരളം വിട്ടുകഴിഞ്ഞാൽ അന്യ സംസ്ഥാനത്ത് താമസിക്കുന്ന ആളുകൾ എങ്ങനെ ഈ മഹാമാരിയെ നേരിടുന്നു എന്നുള്ളത് ഒന്നോർത്താൽ കൊള്ളാം. അത് കോൺഗ്രസ് ആയാലും BJP ആയാലും ആരായാലും അന്യ സംസ്ഥാനത്ത് ജീവിക്കുന്നവരെ കൂടി, അവരും മലയാളികളായ പ്രവാസികളാണ്, അവരെ കൂടി ഒന്ന് ഓർത്തിട്ട് വേണം ഇവിടെ കിടന്ന് വിളിച്ചു കൂവാൻ. വിമർശിക്കണം, വിമർശിക്കേണ്ടെന്നല്ല. തെറ്റുകൾ കണ്ടാൽ വിമർശിക്കുകയും അതിനെ ചൂണ്ടിക്കാട്ടുകയും അതിനെ തിരുത്തിക്കുകയും വേണം. അതാണ് യഥാർത്ഥ പ്രതിപക്ഷം. പക്ഷേ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി വേണം വിമർശിക്കാൻ. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം തെറ്റുകൾ ചൂണ്ടിക്കാട്ടാൻ. അല്ലാതെ കാള പെറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുകയല്ല വേണ്ടത്. ഇതുപോലെ ലക്ഷക്കണക്കിന് നജ്മമാരാണ് കേരളത്തിന് വെളിയിൽ താമസിക്കുന്നത്. അതങ്ങനെയാണല്ലോ. പ്രതിപക്ഷമെന്ന് പറഞ്ഞാൽ വിമർശിക്കാൻ മാത്രമുള്ളവരാണെന്നാണ് ഇക്കൂട്ടരുടെ വിശ്വാസവും ധാരണയും. സംസ്ഥാന സർക്കാർ എന്തൊക്കെ ചെയ്താലും പ്രതിപക്ഷത്തിൻ്റെ നാവിൽ നിന്നും നല്ലൊരു വാക്ക് കേൾക്കാൻ അല്പം പ്രയാസമാണ്.